കുടുംബബന്ധങ്ങളിൽ നിന്നുള്ള ഉപദ്രവമേറ്റ കുട്ടികളൊക്കെ തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോൾ അവിടെ കുട്ടികൾ സുരക്ഷിതരല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പോക്സോ കേസിൽ മൊഴി മാറ്റാൻ 25 ലക്ഷം നൽകാമെന്ന് അതിജീവിത പറഞ്ഞ കേസിലെ പ്രതികൾ ഇവർ. ഇടനിലക്കാരനായത് പ്രാദേശിക രാഷ്ട്രീയ നേതാവ്, മദ്രസ അധ്യാപകൻ കാടാമ്പുഴ സ്വദേശി സിദ്ദിഖ്, മലയൻ സ്വദേശി മുസ്തഫ, കാരാക്കാട് സ്വദേശി മുസ്തഫ ചേരങ്ങൻ വീട്ടിൽ കുഞ്ഞി മുഹമ്മദ്, മുനമ്പം സ്വദേശി കുഞ്ഞികൃഷ്ണൻ എന്നിവരെയാണ് പെൺകുട്ടിയുടെ പരാതിയെ തുടർന്ന് 2018 അറസ്റ്റ് ചെയ്തിരുന്നത്. പക്ഷേ ഇവരുടെ മുഖം പോലും പല മുഖ്യധാരാ മാധ്യമങ്ങൾ നൽകിയിരുന്നില്ല. അതിനാൽ അവർ സുഖമായി നടക്കുന്നു, ദുരിതമെല്ലാം ഇരയ്ക്കും. അതുകൊണ്ട് തന്നെ കേസിലെ പ്രതികളുടെ ചിത്രം വീണ്ടും മറുനാടൻ പുറത്തുവിടുന്നു. ഈ പ്രതികളാണ് ജാമ്യത്തിലിറങ്ങി തന്നെ സ്വാധീനിക്കാൻ ശ്രമിച്ചതെന്നാണ് അതിജീവിത ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. ഒരു പ്രാദേശിക രാഷ്ട്രീയ നേതാവാണ് ഇക്കാര്യം അതിജീവിതയെ അറിയിച്ചതെന്നാണ് വിവരം. കേസ് പിൻവലിച്ചാൽ വീട് നിർമ്മിച്ചു നൽകാമെന്നും സംസാരത്തിൽ പറഞ്ഞിരുന്നതായി അതിജീവിത പറഞ്ഞു. 2018 രജിസ്റ്റർ ചെയ്ത കേസിലെ മദ്രസ അധ്യാപകൻ ഉൾപ്പെടെ 5 പേരാണ് അറസ്റ്റിലായിരുന്നത്. ഇവരുടെ ചിത്രങ്ങൾ അറസ്റ്റ് ചെയ്യുമ്പോൾ പോലും മാധ്യമങ്ങളിൽ എത്തിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രതികളെ ആരും അറിയില്ല. ഇപ്പോൾ അതിജീവിതയ്ക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞ് വാർത്ത നൽകിയവർ പോലും പ്രതികളുടെ പേര് പറയുന്നില്ല. അതുകൊണ്ടാണ് ആ പേരുകളും ചിത്രവും ഇപ്പോൾ മറുനാടൻ നൽകുന്നത്. അതേസമയം എന്തെല്ലാം വാഗ്ദാനം ചെയ്താലും മൊഴി മാറ്റില്ലെന്നും ഇനിയൊരു പെൺകുട്ടിക്കും ഇത്തരമൊരനുഭവം ഉണ്ടാകരുതെന്നും അതിജീവിത പറഞ്ഞു. മദ്രസ അധ്യാപകനായിരുന്ന പ്രതി ഇപ്പോൾ ഇതേ മദ്രസയിൽ തന്നെ ഇപ്പോഴും അധ്യാപകനായി തുടരുകയാണ്. എന്നാൽ അതിക്രമത്തിനിരയായ പെൺകുട്ടിക്ക് സ്വന്തം നാടു തന്നെ ഉപേക്ഷിക്കേണ്ടി വന്നു. 2 തവണ തനിക്കെതിരെ വധശ്രമം ഉണ്ടായെന്നും പരാതിയിൽ കേസെടുത്തെങ്കിലും തെളിവില്ലെന്ന് ചൂണ്ടിക്കാണിച്ച് പോലീസ് അന്വേഷണം അവസാനിപ്പിച്ചെന്നും പെൺകുട്ടി ആരോപിക്കുന്നു. നമ്മളെടുത്ത് ഏതെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടായിട്ട്, ലൈംഗികമായിട്ട് ഏതെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടായിട്ട് എത്തുന്ന കുട്ടികളിൽ നമ്മൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ കുട്ടികളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്, പലപ്പോഴും കുട്ടികളെ ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കുന്നത് ആ കുട്ടിക്ക് ഏറ്റവും കൂടുതൽ അടുത്ത് അറിയുന്ന അടുത്ത ബന്ധുക്കളോ അതല്ലെങ്കിൽ കുട്ടി താമസിക്കുന്ന ചുറ്റുപാടിൽ നിന്നുള്ള അയൽവാസികളോ ഇതൊന്നുമല്ലെങ്കിൽ ഈ കുട്ടി പഠനവുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ മദ്രസ അല്ലെങ്കിൽ സ്കൂൾ അവിടുത്തെ അധ്യാപകരൊക്കെയാണ്. ഇപ്പം റീസെൻ്റായിട്ട് നമ്മൾ കൂടുതൽ ഈ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുടെ പ്രൊഫൈല് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത്, ഇങ്ങനെയുള്ള ആളുകൾ കേസുമായി ബന്ധപ്പെട്ട് റിമാൻഡിലാവുകയും തുടർന്ന് ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് വീണ്ടും മുൻപ് എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അതേ തൊഴിൽ ഇടങ്ങളിൽ എത്തിപ്പെടുകയും ചെയ്യുന്നത് വളരെ ദൗർഭാഗ്യകരമാണ്. അതേപോലെ തന്നെ കുടുംബ ബന്ധങ്ങളിൽ നിന്നുള്ള ഉപദ്രവമേറ്റ കുട്ടികളൊക്കെ തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോൾ അവിടെ കുട്ടികൾ സുരക്ഷിതരല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പലപ്പോഴും കൂടുതൽ വീണ്ടും വീണ്ടും ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യാനുള്ള ഒരു സാധ്യത അവിടെയുണ്ട്. അപ്പൊ ആ കാര്യത്തിലൊക്കെ സിസ്റ്റം കൃത്യമായിട്ട് ഇടപെടുകയാണെങ്കിൽ മാത്രമാണ് കുട്ടിക്ക് നീതി കിട്ടുന്നുള്ളത്, അല്ലെങ്കിൽ കുട്ടിയുടെ ഭാവി സുരക്ഷിതമാവുന്നുള്ളൂ എന്നുള്ളത്. 2018 പെൺകുട്ടിയുടെ വീട്ടുകാരുടെ പരാതിയെ തുടർന്ന് കാടാമ്പുഴ പോലീസാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തിരുന്നത്. കുടുംബത്തിനൊപ്പമാണ് ഇപ്പോൾ പെൺകുട്ടി താമസിക്കുന്നത്. 7 വയസ്സു മുതൽ പീഡനത്തിനിരയായതായി പെൺകുട്ടി പറയുന്നു. നീതിക്കായുള്ള പോരാട്ടം തുടരുമെന്നും അതിനായി ഏതറ്റം വരെയും പോകുമെന്നും പെൺകുട്ടി പറയുന്നു. ഞാനാണ് കേസിലെ ഇര എന്ന് ആർക്കും അറിയില്ലായിരുന്നു. പക്ഷേ 2-ാമത്തെ വധശ്രമം ഉണ്ടായപ്പോൾ അവിടെയുണ്ടായിരുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് എന്നോട് പോലും അനുവാദം ചോദിക്കാതെ മാധ്യമങ്ങളെ അറിയിച്ചു. അയാൾ പ്രശസ്തനായി. പക്ഷേ കേസിനെ പറ്റി അറിയാത്തവർ പോലും ഞാനാണ് ഇര എന്ന് മനസ്സിലാക്കി. പ്രതികളിൽ 3 പേർ ബന്ധുക്കളാണ്. ഒരാൾ ഒരു സ്ഥാപനത്തിന്റെ ഉടമസ്ഥനാണ്. ഒരാൾ അയൽവാസിയാണ്, യുവതി പറയുന്നു. സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ട് നേരിടുന്ന കുടുംബമാണ്. അതുകൊണ്ട് തന്നെ വീട്ടുകാർ കേസ് പിൻവലിക്കാൻ നിർബന്ധിച്ചു. ഒരാളുടെ പോലും പിന്തുണയില്ല. പ്രതികളായ 2 പേർ രാഷ്ട്രീയമായി നല്ല പിടിപാടുള്ളവരാണ്. ചില രാഷ്ട്രീയ നേതാക്കളും മധ്യസ്ഥതയ്ക്ക് ശ്രമിച്ചു. നഷ്ടപരിഹാരം വാങ്ങിത്തരാം, കേസ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടു. എന്റെ ജീവിത അവസാനം വരെ അവർക്ക് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ വാങ്ങി നൽകാൻ ഞാൻ ശ്രമിക്കുമെന്നും അതിജീവിത പറയുന്നു. കുടുംബങ്ങൾക്ക് ഇരയാക്കപ്പെടുന്ന കുട്ടികൾ പലപ്പോഴും ഇത് ഏതെങ്കിലും സംവിധാനത്തിൽ അല്ലെങ്കിൽ നിയമപരമായിട്ട് മുന്നോട്ട് പോയി ഒരു ആദ്യത്തെ സ്റ്റെപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് ഈ റിമാൻഡിലൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് ജാമ്യത്തിൽ ഇറങ്ങുമ്പോൾ ഈ പ്രതികൾ മിക്കപ്പോഴും ഈ കുട്ടികളെ സമ്മർദ്ദത്തിലാക്കാനും ഈ കേസ് പിൻവലിക്കാനുള്ള ഒരു സമ്മർദ്ദ തന്ത്രങ്ങളൊക്കെ ആയിട്ടായിരിക്കും മിക്കവാറും ഈ കുട്ടികളെ ബന്ധുക്കളെ
കോണ്ടാക്ട് ചെയ്യുന്നുണ്ടാവുക. അതിൻ്റെ ഒരു അനന്തരഫലം എന്ന് പറയുന്നത് കോടതിയിൽ കേസ് എങ്ങും എത്താതെ പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ പറ്റുന്നത്. പിന്നുള്ളൊരു കാര്യം എന്ന് പറയുന്നത് പ്രതികൾ ഈ കുട്ടി താമസിക്കുന്ന അതേ സ്ഥലത്തു നിന്നുള്ള ആൾക്കാരാണെങ്കിൽ, പരസ്പരം അറിയുന്ന ആൾക്കാരാണെങ്കിൽ, ഇരയും പ്രതിയും പരസ്പരം അറിയുന്ന ആൾക്കാരാണെങ്കിൽ പിന്നീട് ഈ കുട്ടിയുടെ ഭാവി ജീവിതം എന്ന് പറയുന്നത് വളരെ ദുഷ്കരമായിട്ടാണ് നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്. കാരണം ഈ കുട്ടിയെയും കുട്ടിയുടെ ബന്ധുക്കളെയും നിരന്തരം ഈ കേസിൽ നിന്ന് പിൻവാങ്ങാനും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സമ്മർദ്ദത്തിലാക്കുകയും അതുവഴി കുട്ടിയുടെ ഭാവി ജീവിതം വളരെ ദുഷ്കരമാക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്.